ഹായ് ചിൽഡ്രൻ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്ന പന്ത്രണ്ടാമത്തെ പാഠഭാഗമായ കൊച്ചമണിയും കൂട്ടുകാരും എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഈ പാഠഭാഗത്തിൽ എന്താണ് പറഞ്ഞത് ഒരു കവിതയായിരുന്നു അല്ലേ കവിതയുടെ ആശയം എന്താണ് ആ കൊച്ചു പെൺകുട്ടികളുടെ ഉണ്ണിച്ചോറ് വെച്ച് കളിയാണ് അല്ലെങ്കിൽ ചോറും കറിയും വെച്ച് കളിക്കുന്നതാണ് ഈ കവിതയിൽ വർണ്ണിക്കുന്നത് അല്ലേ മുറത്തിൽ മണൽ കൊണ്ട് എന്താണ് അവരെന്തായിട്ടാണ് കാണുന്നത് അരിയായിട്ടല്ലേ മണല് ചോ ചേറിക്കൊണ്ട് കൊച്ചമണി പറഞ്ഞു എന്താ പറയുന്നത് എത്ര പൈസ എണ്ണി കൊടുത്ത് വാങ്ങിച്ച അരിയാണ് അത്രയ്ക്കും അതൊരു കല്ലാണ് അല്ലേ പിന്നെയോ കരിവാരി ശർക്കരി ആണെന്ന് അഭിനയിച്ച് കുമാരി പറയുന്നത് എന്താ ഉറക്കമായി വെള്ളി കൊടുത്തിട്ട് ഈ കരി കരി ശർക്കരയാണ് വാങ്ങിയത് പിന്നെയോ കപ്പത്തണ്ട് മുറിച്ച് കല്യാണി പറഞ്ഞു എന്താണ് കപ്പത്തണ്ട് മുറിച്ച് കല്യാണി പറഞ്ഞത് ഈ കായ കറിക്കു ചേരും പഴത്തിന് മൂപ്പ് പോരാ ഈ കായ കറിക്കാണെങ്കിലൊക്കെയാണ് പക്ഷേ എന്താണ് പഴത്തിനാണെങ്കിൽ മൂപ്പ് പോരാല്ലേ പുത്തൻ പ്ലാവിലെയാണ് അമ്മാളു പപ്പടമാക്കിയെടുക്കുന്നത് അവൾക്കുമുണ്ട് പരാതി എന്താണ് ഈ പപ്പടത്തിന് പൊള്ളം വരുന്നില്ല പൊള്ള വരുന്നില്ല അല്ലേ ചതിയിൽപ്പെട്ടല്ലോ എന്നായിരുന്നു അമ്മാളുവിൻ്റെ പരാതി ഓക്കേ ഇതായിരുന്നു നമ്മുടെ കവിതയുടെ ആശയം നമുക്ക് ഈ വരികളൊന്നു പറഞ്ഞു നോക്കാമല്ലേ നോക്കൂ കൊച്ചിണിയും കൂട്ടുകാരും കൊച്ചുമുറത്തിൽ മണലു ചേറി കൊച്ചമ്മിണി പുലമ്പുന്നു ഇത്ര ഞാൻ എണ്ണിക്കൊടുത്തു പണം അത്രയ്ക്കു കല്ലുണ്ടരിയിൽ പാറുമുളകമൊതുക്കി കരി ഉരച്ചു റൊക്കമായി വെള്ളി കൊടുത്തി കര ശർക്കര വാങ്ങിയതാരോ കപ്പതൻ തണ്ടു മുറിച്ചു വച്ചു കല്യാണി മന്ദം കതിച്ചു ചെരുമിക്കായ കറിക്കു പോരാ പഴത്തിനാണെങ്കിൽ പുത്തൻ പിലാവില മുള്ളിൽ ചേർത്തു കോർത്തു കൊണ്ടമ്മാളു ചൊല്ലി വള്ളമില്ലേ പപ്പടത്തിനടി നല്ല ചതി പീണനല്ലോ പി കുഞ്ഞിരാമൻ നായരുടെ ഒരു കുട്ടിക്കവിതയാണ് ഇതല്ലേ നിങ്ങളെല്ലാവരും ചൊല്ലി നോക്കാൻ പറഞ്ഞിരുന്നു എല്ലാവരോടും ചൊല്ലി നോക്കാൻ മിസ്സ് കഴിഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിങ്ങൾ നോക്കിയോ ഓക്കെ അപ്പം നമ്മുടെ ഈ പാഠഭാഗത്തിലെ പുതിയ പദങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പുതിയ പദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടണം അല്ലേ നോക്കാം ഇവിടെ പറയുന്നുണ്ട് കൊച്ചമ്മിനി പുലമ്പുന്നു പുലമ്പുന്നു ആ അർത്ഥമില്ലാതെ ഇങ്ങനെ വാദം ഒരാതെ വല്ലതും പറയുന്നതിനെയാണ് പുലംപുന്നു എന്ന് പറയുക പിന്നെയോ കളകം കണ്ടോ പാറുമളകമൊതുക്കി കളകം കുറുനീര ഓക്കെ കതിച്ചു പറഞ്ഞു കതിച്ചു ഇവിടെ പറയുന്നുണ്ട് കല്യാണി മന്ദം കതിച്ചു അല്ലേ ഖതിച്ചു ഖതിക്കുക എന്താണ് പറയുക ഓക്കെ പിണയുക അല്ലെങ്കിൽ പിണഞ്ഞു പറ്റി അല്ലെങ്കിൽ സംഭവിച്ചു ഓക്കെ റൊക്കം പണം അല്ലെങ്കിൽ റൊക്കം കൊടുക്കുക ആ നമുക്ക് മൊത്തമായിട്ട് റെഡി ക്യാഷ് കൊടുക്കുക റൊക്കം പണം കൊടുത്തു എന്ന് പറഞ്ഞാൽ റെഡി ക്യാഷ് കൊടുത്തു ഓക്കെ കടം വയ്ക്കാതെ കംപ്ലീറ്റ് കാശ് കൊടുക്കുന്നതിനെയാണ് റൊക്കം എന്ന് പറയുന്നത് മന്ദം മന്ദം പതുക്കേലേ പിന്നെയോ അടുത്ത അടുത്ത എന്താണ് ചൊല്ലി ചൊല്ലുക നമുക്കറിയാം പറയുക അല്ലേ ചൊല്ലുക അല്ലെങ്കിൽ ചൊല്ലി പറഞ്ഞു അടുത്തതോ ഇതാണ് ഈ പാഠഭാഗത്തിലെ അർത്ഥം പുതിയ പദങ്ങൾ ഓക്കെ അപ്പം നമുക്ക് അടുത്ത പ്രവർത്തനം കൂടെ നോക്കാം പേജ് നമ്പർ അമ്പത് അഞ്ച് പൂജ്യം അമ്പതിൽ കൊടുത്തിട്ടുണ്ട് ചേർത്ത് വായിക്കുക തന്നിരിക്കുന്ന വാക്കുകളെ ചേർത്ത് വായിക്കാനാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ പാറും അളകം ഒതുക്കി എങ്ങനെയാണ് ചേർത്ത് വായിക്കുക പാറും അളകമൊതുക്കി പാറും അളകമൊതുക്കി ഓക്കെ ചേരും ഇ ചേരും പ്ലസ് ഇ പ്ലസ് കായ ചേരുമിക്കായ ഓക്കെ പൊള്ളം പ്ലസ് ഇല്ല പ്ലസ് ഇ പ്ലസ് പപ്പടത്തിന് പ്ലസ് എടി പൊള്ളമില്ല പപ്പടത്തിനടി ഓക്കെ ചേർത്ത് വായിക്കലാണ് ഓക്കെ ചിൽഡ്രൻ അപ്പോൾ നമ്മൾ ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് എല്ലാവരും ഈ പ്രവർത്തനങ്ങളൊന്ന് വായിച്ചു നോക്കണം അതുപോലെ തന്നെ പാടും നമ്മുടെ നോട്ട് പുസ്തകത്തിൽ വൃത്തിയായ വേണം ഓക്കെ അപ്പം നമുക്ക് ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലേ താങ്ക്